ശരിക്കും നമ്മൾ കേരളത്തിൻ്റെ ഓരോ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴും മിത്തും സങ്കല്പമൊക്കെ ചേരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ശരിക്കും കേരളത്തിൽ അയ്യപ്പസ്വാമിക്ക് എത്രയും വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാലോ. സ്വാമിയെ എന്നുള്ളൊരു വിളിക്ക് എത്രത്തോളം ആർജവുണ്ടെന്ന് ചോദിച്ചാൽ അത് മലയാളി ഉള്ളിടത്തോളം ഉണ്ട്. പക്ഷേ സ്വാമിയുടെ കഥകൾക്ക് അത് എണ്ണിയാൽ തീരാത്ത കഥകളുണ്ട്. അതിലൊരുപാട് മിത്തും സങ്കല്പം ചേർന്നാണ്. പക്ഷേ ചിലപ്പോൾ നമ്മൾ യാഥാർത്ഥ്യം കണ്ട് അത്ഭുതപ്പെട്ടു പോകും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു യാഥാർത്ഥ്യത്തിന് മുമ്പിലാണ്. സ്വാമി അയ്യപ്പൻ കളരി പഠിച്ച കളരി ചെമ്പോല കളരിയുടെ മുമ്പിൽ ആലുവ ദേശത്ത് ആലയങ്ങാട് ദേശം തന്നെയല്ലേ പറയാം. ആലയങ്ങാടാണ് ഈ കളരി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇതിന് തൊട്ടടുത്താണ് അദ്ദേഹം അയ്യപ്പൻ താമസിച്ചു പഠിച്ചു എന്ന് പറയുന്ന നാലുകെട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു അറയുണ്ടായിരുന്നു. ഇവര് ഇവിടെ നിന്നുള്ള കളരി ഈ അഭ്യാസികളുടെ കൂടെയാണ് ഉദയൻ എന്ന് പറഞ്ഞ കള്ളനെ നേരിടാനായിട്ട് അയ്യപ്പൻ ഇവിടെ നിന്ന് പോയി എന്നുള്ള സങ്കല്പം. ഒരുപാട് സങ്കല്പങ്ങൾ ചേർന്നാണ്. സങ്കല്പങ്ങളെ കുറിച്ച് നമ്മൾ ഈ പറയുന്നത് തന്നെയാണ് ശരി എന്നൊന്നും പറയരുത്. കാരണം എന്താ വെച്ചാൽ ഇത് സത്യമാണ് എന്ന് വെച്ചാൽ ഈ കഥകളെല്ലാം പറഞ്ഞു വരുമ്പോഴും നമ്മൾ ഈ കാണുന്ന അയ്യപ്പൻ്റെയും ഭൈരവൻ്റെയും ഭഗവതിയുടെയും സങ്കല്പം ഉള്ളത് അല്ലേ. ഇതാണ് ചെമ്പോല കളരി. ചേട്ടൻ്റെ പേര് മുരളിയാണ്. അദ്ദേഹം ഇവിടുത്തെ ആലയങ്ങാട് യോഗത്തിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ചെമ്പോല കളരിയായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. കളരി ചെയ്യാറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കളരി നടക്കുന്നുണ്ട്. പല സ്ഥലത്തായിട്ട് ഇങ്ങനെ നടന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കളരി എന്ന് പറയുമ്പോഴാണ് കൂടുതൽ കൃത്യമായിട്ട് കളരി നടക്കുന്നത്. എന്തായാലും ഒരുപാട് മിത്തും സങ്കല്പവും ചേർന്നാണ് നമ്മുടെ നാട്. ആ നാട്ടിലെ ഒരു പ്രധാന കാര്യമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ എന്താ പറയാ ഇവിടുന്ന് ആലയങ്ങാട് പുറപ്പെടും പോലെ ഇവിടുന്ന് പേട്ടത്തുള്ളി പുറപ്പെടും. ഇപ്പൊ പേട്ട പുറപ്പെടാനുള്ള അധികാരം ഉള്ള ആളുടെ പേരെങ്ങനെയാണ്? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുന്നേര രായപ്പനായരി കാമ്പിള്ളി വിളിച്ചപ്പാട് കുന്നേര രായപ്പനായരി പൂജാരി ഇപ്പൊ സുരേഷ് ശാന്തി അവരൊക്കെ കൂടിയാണ് ഇവിടെ പൂജ എന്ന കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഓക്കെ. കളരി അധികാരസ്ഥാനം ഉള്ളത് കുന്നേല രായപ്പനായിരിക്കും. കളരി അധികാരം ശ്രീകുമാർ ചെമ്പോല ശ്രീകുമാർ എന്ന് പറഞ്ഞു കളരിയുടെ അധികാരം. അവര് ചെമ്പോല തറവാട്ടുകാരാണ്. മറ്റേ പേട്ടതുള്ള അധികാരം ഈ ആലങ്ങാട് യോഗത്തിന്റെ ഇതിൽ നിന്നിട്ട് കുന്നേല രായപ്പനായിരുന്നു ഇപ്പോഴുള്ള അധികാരം. ഇങ്ങനെയാണ്. ഇതിപ്പോഴും തുടർന്നു പോകുന്ന ഒരു ചടങ്ങാണ്. അല്ലാതെ നമ്മൾ അവസാനിച്ചു പോയതൊന്നുമല്ല. ഇവിടെ ഉള്ളൊരു മുത്തശ്ശിപ്ലാവ് എന്ന് പറഞ്ഞാൽ ഇതിനോളോ കാലഘട്ടത്തോളം തന്നെ പഴക്കമുള്ളത് എന്ന് അവകാശപ്പെടുന്ന ഒരു മുത്തശ്ശിപ്ലാവാണ്. ഇനി ഈ കളരി എന്താണെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് സർപ്പക്കാവുകളാണ്. സർപ്പക്കാവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിഷ്ഠ ഇല്ലല്ലേ പുറത്ത് ഈ കാവായിട്ട് നിൽക്കുക. ഇതാണ് ഒരു കാവ് ചെമ്പോല കളരിയോട് ചേർന്നിട്ടുള്ളത്. പിന്നെ ഒന്ന് കാണുന്നത് അതാണ്. അപ്പുറേ ആ ഒരു മരങ്ങളൊക്കെ നിൽക്കുന്നതാണ്. ഇതാണ് നമ്മൾ പറയുന്ന ചെമ്പോല കളരിയുടെ ഉൾഭാഗം. ഉൾഭാഗത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ ഇത് കളരിത്തറയാണ്. നമുക്കിതിൻ്റെ ഒന്ന് ഉൾഭാഗത്തേക്ക് കയറാം. ഇതാണ് കളരി. ഇവിടെ ഓട് മാത്രമാണ് പഴയതിൽ നിന്ന് മാറ്റിയതുള്ളൂ. അയ്യപ്പ സങ്കല്പമാണ്, നടുവിൽ ഭഗവതിയുടെ സങ്കല്പമാണ്, ഇവിടെ അറ്റത്ത് ഭൈരവന്റെ സങ്കല്പമാണ്. വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ്. അധികം പേരും നമ്മുടെ അവിടെ നിന്ന് കാണാനായിട്ടുള്ള സാധ്യതയില്ല. ഇവിടെയാണ് പണ്ട് കാലത്ത് ഒരു കുളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ഈ മുത്തശ്ശിപ്ലാവ്.
നിങ്ങള് ഈ പറഞ്ഞതുകൊണ്ടൊന്നും തീരുന്നില്ല. ഇനി മൈലപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് പണ്ട് കാലത്ത് ഇവിടെ ഗുരുക്കളായിരുന്ന ആളെ, അതെ, ഒരു എന്താ പറയാ, നമുക്കത് എത്രത്തോളം പറയാൻ പറ്റുന്ന അറിയില്ല, പക്ഷെ അദ്ദേഹത്തിനെ പൂജിക്കുന്നത് മൈലപ്പുറം, ആളുടെ തല പോയി വീണു എന്നല്ലേ പറയുന്നത്, ഒരു മൈലപ്പുറം പോയി വീണു എന്നാണ്. അവിടെ ഇപ്പോഴും കള്ളും ബ്രാൻഡിയും അതൊക്കെ വെക്കാം, അതൊക്കെ നീതിക്കാം, അങ്ങനെയാണ് സങ്കല്പം. നമ്മളീ പറയുന്നത് ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ്. ഇനിയൊരിക്കെ വരുമ്പോ നമുക്ക് മൈലപ്പുറം കൂടി കാണാമെന്ന് വിചാരിക്കണം. ഇപ്പോ നല്ല മഴ വരുന്നുണ്ട്, ഒരുപാട് സന്തോഷം. ഞങ്ങള് തിരിക്കട്ടെ. ഇത് കുടുംബക്ഷേത്രമാണ്. ഇവിടെ നമുക്ക് അറിയാവുന്ന തിരുമേനി ഉണ്ടായിരുന്നു. കഥകളി തീരുന്നില്ല, ഇനിയുണ്ട്. തിരുവാലൂര് അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടും വേറിട്ട കഥകളുണ്ട്, ഒരിക്കൽ അവിടെ കൂടി വരാം. എന്തായാലും അയ്യപ്പൻ്റെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ നിന്നും വന്നു നിൽക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. പ്രസാദേ, നമുക്കിറങ്ങാം.